ഈ വർഷത്തെ കേരളപ്പിറവി ദിനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വരുന്ന നവംബർ 1-ാം തീയതിയാണ് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന മത്സരം അരങ്ങേറുന്നത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം ക്രിക്കറ്റ് പ്രേമികൾക്ക് മാത്രമല്ല കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ ആവേശമാണ് നൽകുന്നത്. ആ ആവേശത്തിന് കാരണം ക്രിക്കറ്റ് ടൂറിസമാണ്. ഈ മത്സരത്തോടെ സംസ്ഥാനത്ത് ക്രിക്കറ്റ് ടൂറിസത്തിൻ്റെ നല്ല നാളുകൾ വരുമെന്നാണ് വിനോദസഞ്ചാര മേഖലയിലുള്ളവർ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്താണ് ഈ ക്രിക്കറ്റ് ടൂറിസം എന്നാവും നിങ്ങളിലധികവും ഇപ്പോൾ ചിന്തിക്കുക. ഒരു പ്രദേശത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ ആ പ്രദേശത്തെ ടൂറിസം മേഖലയിലുണ്ടാകുന്ന വളർച്ചയാണ് ക്രിക്കറ്റ് ടൂറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണമായി ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയെ പോലെയുള്ളവർ വന്നുപോയ സ്ഥലം കാണാൻ വിനോദസഞ്ചാരികൾക്ക് എന്നും ആവേശമാണ്. മാത്രമല്ല ഇന്ത്യ വെസ്റ്റിൻഡീസ് പോലെയുള്ള മത്സരങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്നവയായതിനാൽ കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഈ മത്സരത്തിലൂടെ ലഭിക്കുന്ന പ്രൊമോഷൻ ഏറെ ഗുണകരമാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന മത്സരത്തിൻ്റെ ഭാഗമായി തലസ്ഥാനത്തെ ഹോട്ടലുകളും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇപ്പോഴേ സഞ്ചാരികൾക്കായി തയ്യാറായി കഴിഞ്ഞു. പ്രളയശേഷം പ്രതിസന്ധിയിലായ കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് അത് മറികടക്കാൻ ക്രിക്കറ്റ് ടൂറിസം വളരെ മികച്ച ഒരു അവസരമാണ്. സാധാരണ നവരാത്രി കാലം കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് മികച്ച സമയമായാണ് കരുതുന്നത്. നവരാത്രി കാലത്ത് ഉത്തരേന്ത്യയിൽ അനേകം ഒഴിവു ദിവസങ്ങൾ ഉള്ളതിനാലാണിത്. എന്നാൽ പ്രളയത്തിൽ കേരളം തകർന്നെന്ന പ്രചാരണം സഞ്ചാരികളുടെ വരവിൽ കുറവ് വരുത്തി. മുൻ വർഷങ്ങളിൽ ലഭിച്ചതിൻ്റെ 30% ബുക്കിംഗ് മാത്രമാണ് ഇക്കുറി നവരാത്രി കാലത്തുണ്ടായത്. വരാനിരിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ സീസണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പോരാട്ടം നൽകുന്ന പ്രതീക്ഷകൾ ഏറെയാണ്. നവംബർ 1 നടക്കാൻ പോകുന്ന ഏകദിന മത്സരം ടൂറിസം പ്രചാരണ പരിപാടികൾക്കായി ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന ടൂറിസം വകുപ്പ്. വിനോദസഞ്ചാര മേഖലയ്ക്കൊപ്പം നമ്മൾക്കും കാത്തിരിക്കാം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ആവേശ പോരാട്ടത്തിനായി.